ആവേശ പോരാട്ടത്തിൽ അർജന്റീന മെക്സിക്കോയെ തകർത്തതിന്റെ ആഘോഷത്തിലായിരുന്നു ഇന്നലെ ആരാധകരെല്ലാം. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിന് പുറത്തു നിന്നുള്ള ചില ആരാധകരുടെ പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്നു. രഞ്ജു മത്തായിയാണ് ഇത് തയ്യാറാക്കിയത്. വാമോസ് അർജന്റീന വാമോസ്. ഒടുവിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ മിശിഹ അവതരിച്ചു. അർജന്റീന തകർപ്പൻ ജയത്തോടുകൂടി പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്തുകയാണ്. ഇനി മുന്നിലുള്ളത് പോളണ്ടാണ്. പോളണ്ടിനെ വീഴ്ത്തിക്കൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കളി കണ്ട മലയാളി ആരാധകർ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പർ മാച്ച്. മെസ്സി പൊളിച്ചു, അർജന്റീന പുറത്തു പോകുന്ന പ്രതീക്ഷ എല്ലാ ആരാധകരും ഞെട്ടിച്ചുകൊണ്ട്. അർജന്റീന രണ്ട് ഗോൾ, സൂപ്പർ ഗോൾ, മെസ്സി തകർത്തു. രണ്ടാം ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു. എന്തു തോന്നുന്നു? സെക്കൻഡ് ഹാഫിൽ അവർ കളിച്ച എല്ലാ പാസിംഗും എല്ലാതും വളരെ മാർവലസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ടെൻഷൻ അടിച്ചായിരുന്നു ചെറുതായിട്ട്, പക്ഷേ എന്തായാലും ഗോൾ വാങ്ങിയില്ലെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും മെസ്സിയുടെ കൂടെ നിൽക്കുള്ളൂ. ഹൗ വാസ് ദി മാച്ച്? Great. It was fantastic. Messi is the greatest player ever. എങ്ങനെയുണ്ടായിരുന്നു കളി? കളി അടിപൊളി കളിയാണ്. മെസ്സിയൊക്കെ വേണ്ടി മാതിരി ഫസ്റ്റ് ഗോൾ തന്നെ നമുക്ക് മനസ്സ് സംതൃപ്തിയായി. തീർച്ചയായിട്ടും നല്ലൊരു ഞാട്ട് കളി, നല്ല പ്രതീക്ഷയുണ്ട് ഈ ടീമിനെ കുറിച്ചിട്ട്. നല്ല പ്രതീക്ഷയാണ്. മെസ്സി, മെസ്സിക്കോ. അടിപൊളി കളി, സൂപ്പർ അടിപൊളി കളി. ഫസ്റ്റ് ഹാഫ് ടെൻഷൻ, പിന്നെ മെസ്സിന്റെ ഗോൾ സൂപ്പർ. ഹാഫ് ടൈം ശേഷം അടിപൊളിയായിരുന്നു. മെസ്സിന്റെ പെർഫെക്റ്റ് ഗോൾ ആയിരുന്നു. കളി അടിപൊളി കളി. രണ്ട് ഗോൾ മെസ്സി ആദ്യത്തെ ഫസ്റ്റ് ഗോൾ അടിച്ച്, രണ്ടാമത്തെ ഗോള് മറ്റേ നമ്മളെ അസിസ്റ്റ് ചെയ്ത് മെസ്സി അടിച്ച് സൂപ്പർ ഗോൾ. തകർത്തില്ലേ നമ്മൾ? ഓരോ ഗോളിലും നമ്മൾ എഴുന്നേറ്റ് നോളിടുമായിരുന്നു. സൗണ്ട് പോയെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു കളി. അടിപൊളി. മെസ്സി ഗോൾ അടിച്ച അടിപൊളി. ഇതായിരുന്നു ഖത്തറിലെ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ജനങ്ങളുടെ ആവേശം. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ അർജന്റീനയുടെ ആദ്യ വിജയത്തെ അത്യപൂർവമായ ആവേശത്തോടെയാണ് മലപ്പുറത്തെ ആരാധകനും വരവേറ്റത്. മുംബൈ പി അക്ബർ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട്. മെക്സിക്കോയുടെ പ്രതിരോധ പൂട്ടുകൾ തീർത്ത മനോഹരമായ രണ്ട് ഗോളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നായകൻ മെസ്സി തന്നെ അതിലൊരു ഗോൾ നേടിയിരിക്കുന്നു. വലിയൊരു തിരിച്ചറിവ് അർജന്റീന നടത്തിയിരിക്കുന്നു. ഇവിടെ അർജന്റീനയിൽ ആരാധകരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീമിന്റെ? എന്തൊരു രക്ഷയില്ല. ബ്രസീൽ ഫാൻസ് വരെ പൗതിക്ക് പോയി കളി പോയി കിട്ടി. ബ്രസീൽ ഫാൻ്റെ ഉറക്കം പോയി കിട്ടി. ബ്രസീൽ കപ്പ് എവിടെ പോയി? നമ്മക്ക് ഉറക്ക് വരൂല. ഇതിങ്ങനെ കാണും സ്വപ്നത്തിൽ ഈ മെസ്സിന്റെ ഗോള്. അത്രേ ഉള്ളു മെസ്സി ഗോൾ ഞാൻ പറഞ്ഞതാ. അത്ര വിശ്വാസം നമ്മള് മെസ്സിക്ക്. അർജന്റീന പരാജയപ്പെടുന്ന പ്രതീക്ഷയിലാണ്. എന്താണ് പറയാം? ഒന്നും പറയാ, നല്ലൊരു നല്ലൊരു ജയം. ഏത് വമ്പന്മാരെയും മുട്ടുമടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മത്സരം തന്നെയായിരിക്കും അർജന്റീന കാഴ്ചവെക്കുമായി തന്നെയാണ് ആരാധകർ പങ്കുവെക്കുന്നത്. മലപ്പുറത്തുനിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനോടൊപ്പം മുബഷിർ പി അക്ബർ 24. കോഴിക്കോട്ടും സ്ഥിതി വ്യത്യസ്തമല്ല. അർജന്റീനയുടെ വിജയത്തിൽ ആവേശത്തിലാണ് കോഴിക്കോട് നഗരവും അവിടുത്തെ കാൽപന്ത് പ്രേമികളും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ബിഗ് സ്ക്രീനിൽ മത്സരം കാണാനെത്തിയിരുന്നു. വി എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട്. ആരാധകരുടെ ആശങ്കയിലേക്ക് കുളിർമഴയായി പെയ്തു വീണ രണ്ട് ഗോളുകളാണ് അർജന്റീനയ്ക്ക് രക്ഷയായത്. ഈ കളി മുഴുവൻ കണ്ട റിയാസ് മിനിസ്റ്ററോടുണ്ട്. മിനിസ്റ്റർ അർജന്റീന ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. ആ പ്രതീക്ഷയ്ക്കൊന്നും മംഗലേറ്റില്ല. ഒരു മംഗലേറ്റില്ല. കളി തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു വെറും ജയമായിരിക്കില്ല, രണ്ട് ഗോളിന്റെ വ്യത്യാസം ഉണ്ടാവും. 2-0 വിജയിക്കുന്നു പറഞ്ഞു. 2-0 വിജയിച്ചു. ടോട്ടൽ ടീം വർക്കാണ് കണ്ടത്. ആദ്യ പകുതിയിൽ ഒരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇല്ല, അതൊന്നും പ്രയാസമല്ല. രണ്ടാം പകുതിയിൽ അടിച്ചു കയറും, ഒരു സംശയമില്ലായിരുന്നു എനിക്ക്. രണ്ടാം പകുതി വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഉറപ്പാണ്, ട്രോഫി അർജന്റീന ഉണ്ട്. തീർച്ചയായിട്ടും ഇത് മിനിസ്റ്ററുടെ മാത്രം പ്രതീക്ഷയല്ല. ഇവിടെ കളി കണ്ട മുഴുവൻ ആളുകളും ഇതേ ആശങ്കയും ആവേശവും ഒക്കെ പങ്കുവെക്കുകയാണ്. അർജന്റീനയുടെ തിരിച്ചു വരവിലേക്കാണ് ഈ രണ്ട് ഗോളുകൾ എന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ ഉണ്ണി തൂവൂരിനൊപ്പം വി എസ് രഞ്ജിത്ത് 24 കോഴിക്കോട്. ഒരുപക്ഷെ ഇത്രയധികം ഒരു ആവേശം നമ്മുടെ വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്ര കൂടുതൽ ആവേശമാണ് ഖത്തർ വേൾഡ് കപ്പ്, ഖത്തർ ലോകകപ്പിലെ കളി നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ജ്വരവും അതുണ്ടാക്കുന്ന ഊർജവും ആവേശവും ഒക്കെ.